ജപമാല ചൊല്ലിയെന്നും ലളിതമായിരുന്ന ജീവിതം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ പ്രാവശ്യമ്മയുടെ തിരുനാളിന് ഒരുക്കമായിട്ട് നവനാൾ നവേനയിലാണല്ലേ നമ്മൾ ഈ പുണ്യവതിയോട് പ്രാർത്ഥിക്കുമ്പോൾ പുണ്യവതി പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഓർക്കാം. സഹനത്തിൽ പങ്കുചേരുന്നവരാണ് ഈശോയുടെ സ്നേഹത്തിൽ പങ്കുചേരുന്നു എന്ന് പുണ്യവതി നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ നവനാൾ പ്രാർത്ഥനയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളരുന്നതിന് വേണ്ടിയാണ്. നമുക്ക് നമ്മുടെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടും ഈ പുണ്യവതിയോട് ചേർന്നുകൊണ്ടും നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കുകയും ഈ നവനാൾ പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്യാം. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന പ്രത്യുത്തരത്തിലൂടെ തൻ്റെ ജീവിതം മുഴുവൻ തിരുമുൻപിൽ അടിയറു വയ്ക്കുവാൻ മനസ്സായ പരിശുദ്ധ അമ്മയെ അക്ഷരാർത്ഥത്തിൽ അനുകരിച്ച് ബാല്യം മുതലേ ഗാഢമായ മാതൃപുത്രി ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചൊല്ലുവാൻ വിശുദ്ധ ഏവപ്രാസയെ അനുഗ്രഹിച്ച ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ജപമാല ഏവപ്രാസമ്മയുടെ വിലമതിക്കാനാവാത്ത നിധിയും പരീക്ഷണ ഘട്ടങ്ങളിൽ ശക്തിയേറിയ ആയുധവും ആശ്രയവും ആയിരുന്നതിനാൽ ആ ജപമാല മാതൃപുത്രി ബന്ധത്തെ അഭേദ്യമാം വിധം ബന്ധിച്ചിരുന്ന ഒരു സ്വർഗീയ ശൃംഖല കൂടിയായിരുന്നുവല്ലോ. സ്വർഗീയ അമ്മയുടെ പരിശീലന കളരിയിൽ നിന്നും ജപമാലയുടെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്ത ആ വിശ്വസ്ഥ കന്യക ദിവ്യരക്ഷകന്റെ തിരുമുഖവും ജീവിത രഹസ്യങ്ങളും ജപമാലയിലൂടെ അമ്മയോടൊപ്പം ധ്യാനിക്കുകയും അതുവഴി ജപമാല ദൈവാനുഭവ ഭക്തിയിലൂടെ വരദാനമായി ചുറ്റുമുള്ളവരിലേക്ക് പ്രസരിക്കുകയും ചെയ്തു. ദിവ്യനാഥ, അഭേദ്യമായ ഈ ദൈവമാതൃഭക്തിയിലൂടെ അനേകം ആത്മാക്കളെ ദൈവസന്നിധിയിലേക്കും പുണ്യജീവിതത്തിലേക്കും ആകർഷിക്കുവാൻ തൻ്റെ ജീവിതകാലം മുഴുവൻ സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ മധ്യവർത്തിയായി ഏവപ്രാസ്യമ്മ നിന്നതുപോലെ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും ലോകത്തിൻ്റെ പാപപരിഹാരത്തിനുമായി ജപമാലയാകുന്ന ആയുധം കയ്യിലെടുത്ത് പരിശുദ്ധ അമ്മ വഴി ഞങ്ങളെ മുഴുവനായും അങ്ങേക്ക് പ്രതിഷ്ഠിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ജപമാലയുടെ പരിശുദ്ധരായി തീർന്ന് ഏവപ്രാസമ്മയുടെ വിശുദ്ധിയും വിധേയത്വവും സ്വായത്തമാക്കി ഈശോയുമായി ആത്മീയ ഐക്യം പ്രാപിച്ച് വിശുദ്ധിയുടെ പാതയിലൂടെ സ്ഥിരതയോടെ നടക്കുവാൻ ആവശ്യമായ സകല വരങ്ങളും അവയോടുകൂടി ഈ നൊവേനയിൽ ഞങ്ങൾ പ്രത്യേകം അപേക്ഷിക്കുന്ന അനുഗ്രഹവും ഈ പുണ്യകന്യക വഴി ഞങ്ങൾക്ക് തരുവാൻ കൃപയുണ്ടാകണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യകാരുണ്യത്തിൽ അടിസ്ഥാനമിട്ട് വിശ്വാസവും ഭക്തിയും നിറഞ്ഞ ജീവിതം നയിച്ച വിശുദ്ധ കന്യകയെപ്പോലെ ദിവ്യകാരുണ്യ ഭക്തിയിലും സ്നേഹത്തിലും അടിയുറച്ച ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഏവപ്രാസിയെ പോലെ പ്രാർത്ഥനയിൽ ആനന്ദം കണ്ടെത്തുവാനും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന വഴി ദൈവികമായ കൂട്ടായ്മയുടെ അനുഭവം സ്വന്തമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാപന പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യവംശത്തെ രക്ഷിക്കുവാനായി ദാസന്റെ രൂപം സ്വീകരിച്ച് ഈശോ മിശിഹായി കാലഘട്ടങ്ങളുടെ ആവശ്യാനുസരണം തൻ്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തികളെ ഭൂമിയിൽ കണ്ടെത്തി അവരിലൂടെ അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ തിരുമനസ്സാകുന്ന അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. തിന്മ നിറഞ്ഞ ഈ ലോകത്തെ സ്വർഗത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് ഉയർത്തുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട അനേകം വിശുദ്ധരോടൊപ്പം വിശുദ്ധ ഏവപ്രാസിയെയും ഉയർത്തുവാൻ തിരുമനസ്സായ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അന്ധകാരത്തിൽ പ്രകാശമായി, വേദനിക്കുന്നവർക്ക് ആശ്വാസമായി, തിന്മ ചെയ്യുന്നവർക്ക് ഒരു തിരുത്തൽ പ്രേരണയായി, വിശുദ്ധിയിൽ എന്നും വളരുവാൻ പ്രചോദനമായി, ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും അനുദിനം വളർന്നു വരുവാൻ വഴികാട്ടിയായി ഏവപ്രാസിയമ്മയെ ഞങ്ങൾക്ക് നൽകിയ ദൈവമേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ അമ്മയെ അനുകരിച്ച് പ്രാർത്ഥനയുടെ പ്രേക്ഷിതരാകാൻ അമ്മ വഴി അനേകായിരം ജീവിതങ്ങളെ നന്മയിലേക്ക് ആനയിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഈ നൊവേനയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും വിശുദ്ധ ഏവപ്രാസിയമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും
പരിശുദ്ധ കന്യാവരയത്തിൻ്റെ മാധ്യസ്ഥവും പ്രത്യേകിച്ച് ഏവപ്രാസമ്മയുടെ മാധ്യസ്ഥവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശിഷ്യനായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏവപ്രാസമ്മയുടെ തിരുനാൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും പൂർണ്ണമായിട്ടെ മരിച്ചാലും മറക്കില്ലാത്ത നന്മ നിറയും ഹൃദയത്താൽ നന്ദിയോടം നമ്മ ചൊല്ലി മരിച്ചാലും മറക്കില്ലാത്ത മരിച്ചാലും മറക്കില്ലാത്ത.